മിസ്റ്റർ റോക്കി ലത്തീഫിനെ കുറെ കാലമായി കാണാറില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതാണ്. മിസ്റ്റർ റോക്കി ലത്തീഫ്, യെസ്, വാട്ട് ഹാപ്പൻഡ് ടു യു? ഞാൻ അത് എനിക്ക് പറയാനുള്ള മലയാളത്തിൽ പറഞ്ഞോട്ടെ. ആ, മലയാളത്തിൽ പറഞ്ഞു, നല്ല ശബ്ദത്തിൽ പറഞ്ഞു. അതായത് ഇപ്പൊ ഇംഗ്ലീഷ് ഒന്നും പഠിക്കാൻ നിങ്ങളുടെ ആവശ്യമില്ല. എന്റെ ആവശ്യമില്ല, ഇത്രയും കാലം എന്റെ ഒപ്പം ഇംഗ്ലീഷും പറഞ്ഞ് നടന്ന ആള് ഇപ്പൊ എന്റെ ആവശ്യം ഇല്ലെന്നായ. അതെങ്ങനെയാണ്, കാലമൊക്കെ പോയി. എന്ത് കാലം, ഇനി വാട്സപ്പും നോക്കി യൂട്യൂബും നോക്കി ഇതൊന്നും നോക്കി കണ്ടുപിടിക്കുന്ന കാലമൊക്കെ പോയി. ആ, ഇപ്പൊ ചാറ്റ് ജി ടി പി, ചാറ്റ് ജി പി ടി, അല്ല ചാറ്റ് ജി ടി പി, ചാറ്റ് ജി പി ടിയിലെ കാലമുള്ളൂ, എന്റെ കാലമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ജോസ്മോൻ സാറ് വേണ്ട, അധ്യാപകന്മാർ വേണ്ട, ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്നും വേണ്ട. വിശ്വാസം വന്നില്ലേ? വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ അടുത്തിടക്ക് ചാറ്റ് ജി പി ടിനെ കുറിച്ച് ഒരു പെൺകുട്ടി എന്നെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. ആ കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്, ചാറ്റ് ജി പി ടിയിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അതിന്റെ വിശദ വിവരങ്ങൾ എനിക്കറിയില്ല, ഒന്ന് പറ എന്തൊക്കെയാണ്. ചാറ്റ് ജി പി ടി നമ്മള് ആദ്യം അത് ഇൻസ്റ്റോൾ ചെയ്യണം, അതിന്റെ ഐക്കണൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അതും പ്ലേ സ്റ്റോറിൽ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ തപ്പി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചപ്പോ ഇതിങ്ങനെ ആ ഒരു ചക്രം പോലത്തെ, അതാണ് ചാറ്റ് ജി ടി പി. ചാറ്റ് ജി പി ടി, ജി പി ടി. അപ്പൊ ഈ സാധനം ഓപ്പൺ ചെയ്യുമ്പോ നമ്മള് ഗൂഗിളിൽ വേണം ഓപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യണം. ഗൂഗിളിലേക്ക് ഏതെങ്കിലും അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യണം, അതിനുശേഷം നമ്മളിത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും ഉണ്ടാവില്ല, ഒരു ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ വോയിസ് മൈക്കും ഉണ്ടാവും. ആ മൈക്കിൽ കൂടി നമ്മൾ പറയണം, എന്ന് നീ കുളിച്ചോ. അപ്പൊ അതിൽ ഇംഗ്ലീഷിൽ അപ്പൊ തന്നെ, അത് അപ്പൊ തന്നെ അത് ഇംഗ്ലീഷായി. അപ്പൊ തന്നെ അതിൽ ഡിഡ് യു ടേക്ക് ബാത്ത് ടുഡേ, ഇംഗ്ലീഷിൽ അപ്പൊ തന്നെ എഴുതുകയാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ഇപ്പൊ ഡിഡ് യു ടേക്ക് ബാത്ത് ടുഡേ എന്നുള്ളത് ജോസ്മോൻ ചേട്ടൻ പറഞ്ഞ പോലെ ആയിരിക്കില്ലായിരുന്നു, വ്യത്യാസം ഉണ്ടാവും. കറക്റ്റ് ആയിട്ട് വരും, കൃത്യമായിട്ട് വരും. അപ്പൊ നമുക്ക് മലയാളം സെന്റൻസ് ഏത് വേണമെങ്കിലും മലയാളത്തിൽ പറഞ്ഞാൽ ഉടനെ അത് ഇംഗ്ലീഷ് ആക്കി ഇങ്ങോട്ട് കേൾപ്പിച്ച് തരും. നമ്മൾ അതിലേക്ക് ഞാൻ തരും തരും, തീർന്നില്ല. എന്നിട്ട് അതൊരു ആരും മേലിലേക്ക് ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡ് യു ടേക്ക് ബാത്ത് ടുഡേ എന്ന് ഉള്ളതിന്റെ ആ കംപ്ലീറ്റ് എന്തിനാണ് വിളിക്കണെന്നാ, സോപ്പിട്ട് വിളിക്കണം, അത് മൊത്തം വരും, മൊത്തം ഹിസ്റ്ററിയും കൂടെ വരും. എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു വാക്കിന്റെ അർത്ഥം അറിയണമെങ്കിൽ വെറുതെ ആ വാക്ക് അടിച്ചു കൊടുത്താൽ പറഞ്ഞാ മതി. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അങ്ങനെയൊന്നും ഇല്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഏതാണ്ട് ഔട്ടായ പോലെയാണ്. പക്ഷെ ഗൂഗിൾ കമ്പനി വെറുതെ വിടൂല. ഇല്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലുള്ള ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ഗുണം. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ പോയി, അപ്പൊ തമിഴിൽ അവിടെ ബോർഡ് എഴുതി വെച്ചേക്കുന്നു, അകത്തേക്ക് പ്രവേശനം ഇല്ല, നമുക്കറിയാൻ പാടില്ല. എന്താണെന്നറിയാൻ പാടില്ല, നമ്മൾ നോക്കുമ്പോ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് വെറുതെ അവിടെ വെച്ചാൽ മതി. അപ്പൊ റോ എൻട്രി ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ വരും, അത് വേണേ മലയാളത്തിൽ. അത്രയും ഗുണങ്ങൾ ഇതിലില്ലെങ്കിലും, പക്ഷെ ഇതിലുള്ള ഗുണങ്ങൾ അതിലുമില്ല. അപ്പൊ രണ്ടും ഉപയോഗിക്കണം, രണ്ടും ഉപയോഗിക്കണം. നമുക്ക് ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ഈ രണ്ട് മുതലും ഉണ്ടെങ്കിൽ. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാൻ പഠിക്കണം, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി വർക്ക് ചെയ്യുന്നതാണ് എന്നാണ് എല്ലാരും പറയുന്നതെങ്കിലും, AI എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ ചെറുപ്പക്കാര് തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് ചാറ്റ് ജി പി ടി ഇങ്ങോട്ട് വന്നതോടുകൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതേവരെ ഇല്ലാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല കാര്യം, ഇത് ഇതിനു മുൻപ് തന്നെ ഗൂഗിൾ കമ്പനിക്കാര് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തന്നെയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററും ഗൂഗിളിന്റെ പലതും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗൂഗിളിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക്, ഗൂഗിളിനെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമുക്ക് വേണ്ട ഒരു സിറ്റുവേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ എല്ലാവരും പിക്ചറായിട്ട് വരുന്ന രീതിയിലാണ് ഒരുപാട് കാര്യങ്ങൾ. ഗൂഗിൾ ഇപ്പൊ ചാറ്റ് ജി ടി പി റെഡിയാക്കി, ജി പി ടി റെഡിയാക്കി. അപ്പൊ ഗൂഗിളിനെ തോൽപ്പിക്കാൻ പറ്റില്ലെങ്കിലും ഈ ചാറ്റ് ജി പി ടി ഇനിയിപ്പോ ഗൂഗിളിന്റെ ആണെന്ന് എനിക്ക് അറിയില്ല. ഗൂഗിളിന്റെ അല്ല, അത് ഞാൻ സെർച്ച് ചെയ്തെടുത്തിരുന്നു, അത് ഞാൻ മറന്നുപോയി. അതിന്റെ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ വേറെയാണ്. അതെ, അപ്പൊ അധ്യാപകർ വേണ്ട ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ. പക്ഷെ അത് നിങ്ങൾ ഈ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഈ ചാറ്റ് ജി പി ടി ആയാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയാലും അതിന്റെ ഒരു ചോദ്യം ചോദിച്ചാൽ 100 അതിന്റെ വിശദ വിവരങ്ങളടക്കം അതിന്റെ അടിവേര് തുടങ്ങി റൂട്ട് വരെ പറഞ്ഞു തരുമെങ്കിലും, സംസാരിച്ച് ഒരു വ്യക്തിയോട് സംസാരിച്ച്
ഫ്ലുവന്റ് ആക്കുന്ന പോലെ ആക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. മനസ്സിലായോ? സോ നിങ്ങളോട് ഞാൻ പറയാനാണ്, നിങ്ങൾ കഞ്ഞി കുടിച്ചോ എന്ന് ഇംഗ്ലീഷിൽ, ഡിഡ് യു ടേക്ക് യുവർ കഞ്ഞി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാം, ഡിഡ് യു ടേക്ക് യുവർ കഞ്ഞി എന്നൊന്ന് നിങ്ങൾ പറഞ്ഞു, ഡിഡ് യു ടേക്ക് യുവർ കഞ്ഞി കണ്ടാ. അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റും ചാറ്റ് ജി പി ടി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കൂല. അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞു, ഡിഡ് യു ടേക്ക് യുവർ കഞ്ഞി എന്നൊന്ന് ചോദിച്ചു. കണ്ട, അത് ഒത്തിരി ശബ്ദം കുറഞ്ഞു പോയി, ഇത്തിരി ശബ്ദം കൂട്ടി പറയണമെന്ന് ഞാൻ പറയുമ്പോ, ഡിഡ് യു ടേക്ക് യുവർ കഞ്ഞി എന്ന് ശബ്ദം കൂട്ടി പറഞ്ഞു, ഡിഡ് യു ടേക്ക് യുവർ കഞ്ഞി. കണ്ട, ശബ്ദം കൂട്ടി നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് പോലെ ശബ്ദം കൂട്ടാനും ശബ്ദം കുറക്കാനും ഒരു തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും ഒന്നും ചാറ്റ് ജി പി ടി ആയാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും ഒരു മനുഷ്യൻ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിന്റെ അത്രയും ഗുണകരമായ കറക്ഷൻസ് ഒന്നും അത് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തർക്കം വല്ലതും ഉണ്ടാകും? അത് തർക്കമില്ല, നിങ്ങളിപ്പോ തെളിയിച്ചല്ലോ. തർക്കമില്ലല്ലോ. ഇല്ല ഇല്ല. ആ അതാണ്. അപ്പോ ചാറ്റ് ജി പി ടി ഉപയോഗിക്കേണ്ട എന്നല്ല പറഞ്ഞത്, ധാരാളം വിവരം നമുക്ക് കിട്ടും. എത്ര വിവരം കിട്ടിയാലും ഇംഗ്ലീഷിനെ കുറിച്ച് അരച്ചു കളിക്കുക, എല്ലാ ഹിസ്റ്ററിയും പഠിച്ചാലും വായ തുറന്ന് മറ്റൊരു വ്യക്തിയോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താലേ. അപ്പൊ സംസാരിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ചാറ്റ് ജി പി ടി ഉപയോഗപ്പെടും? ഉപയോഗപ്പെടും, തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഉപയോഗപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സുധീഷ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെന്റൻസ് തന്നെ 250 തരത്തിൽ പറയാമെന്നാണ് അയാൾ പറയുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഒരു ചലഞ്ച് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. 250 തരത്തിലുള്ള സെന്റൻസുകൾ എനിക്ക് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് വിടാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇന്നലെ ഒരു 10 വിട്ട്, അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു 10 വിട്ട്, ഒരു 30-40 ആയി കഴിഞ്ഞു. അയാൾ 250 തെക്കുന്ന പറയുന്നത്. ശരി, ആ അത് പറ്റുമായിരിക്കും. ഒരേ സെന്റൻസ് തന്നെ 250 തരത്തിൽ സംസാരിക്കാം. നിങ്ങൾക്കത് ഒരു 20 തന്നപ്പോ തന്നെ മനസ്സിലായി. മനസ്സിലായി. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സാധനം, ഈ 250 ഒരാളുടെ അടുത്തിരുന്ന് സംസാരിച്ചാലേ അത് 250 നിങ്ങളുടെ മനസ്സിൽ പതിയുള്ളൂ. ഓക്കെ. അപ്പോ ചാറ്റ് ജി പി ടിയിലായാലും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയാലും 250 വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് അവിടെ ഇരിക്കുള്ളൂ. പറഞ്ഞ് ശീലിക്കണം അത്. അപ്പൊ നമ്മളിനി സുധീഷിന്റെ സഹായത്തോടുകൂടി ഒരു 250 വാക്കുകള്, വാചകങ്ങള് നമ്മള് പറയാനായിട്ട് ഓകെ ലത്തീഫിനെ പ്രാക്ടീസ് കൊടുക്കുന്നതായിരിക്കും. ഇദ്ദേഹത്തിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. നിങ്ങൾ വരുമോ? പിന്നില്ലേ, നമുക്ക് ഞാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതല്. ഞാൻ പഠിക്കാതിരുന്ന ഈ ഒരു വർഷക്കാലം ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നപ്പോ ഒരാളുകൾ വിളിച്ചിട്ട് അവരുടെ നഷ്ടം അവര് പറഞ്ഞു, അതെ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് വന്ന് അവിടെ നിന്ന് പഠിക്കുമ്പോ ഞങ്ങൾക്ക് പഠിക്കാനൊരു പ്രചോദനം ഉണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കും. അപ്പൊ നമ്മുടെ സുധീഷിന്റെ ഒരു 250 വാചകങ്ങള് ഉടനെ തന്നെ ഓക്കെ ലത്തീഫ് പഠിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കേൾക്കാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാമല്ലോ. അത് ചാറ്റ് ജി പി ടി, ചാറ്റ് ജി പി ടി എങ്ങനെ പറഞ്ഞു തരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ആദ്യം പഠിക്കാം. ഓക്കെ ഓക്കെ. വേറെ എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ നമുക്ക് അവസാനം വേറൊന്നും പറയാനില്ല. ഏതായാലും എല്ലാവരും ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഗ്രൂപ്പിൽ ഞാനുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. നല്ല ആക്റ്റീവാണ്. സുധീഷ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. സുധീഷിന്റെ സ്പീഡ് കണ്ടിട്ട് ഞാൻ അതിശയിച്ചു. സുധീഷ് ഭയങ്കര, എനിക്ക് ആ സ്പീഡിൽ പറയാൻ പറ്റുന്നില്ല, അത്ര സ്പീഡിലാണ് സുധീഷ് സംസാരിക്കുന്നത്. അല്ല, അത് ഓരോരുത്തരുടെ നേച്ചറാണ്. നേച്ചറാണ് അയാൾ മലയാളം അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒന്നും പെർഫോം ചെയ്യാൻ കഴിയും, അത് പറ്റില്ല. പലർക്കും പല കഴിയും. പക്ഷെ നിങ്ങള് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയില്ല എന്ന് വെച്ചെങ്കിൽ ഒരുപാട് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇംഗ്ലീഷ് പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്, ഇംഗ്ലീഷിനോട് താല്പര്യമുള്ളവരുണ്ട്, അതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയില്ല, അതൊരാൾക്കും തോന്നിയില്ല. അതൊക്കെ എപ്പോ തോന്നി, എങ്ങനെ തോന്നി? അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. അത് തനിയാ വരുന്നതാണ്. അതും ആ അവസരത്തിൽ അത് ചെയ്യും. നമ്മൾ ഇതിനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയതൊന്നുമല്ല. അവര് വന്നത് വേറൊന്നുമല്ല. നമുക്ക് പുതിയ പുതിയ ഐഡിയകളും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും പുതിയ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യും എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നു. അതെ അതെ. അപ്പൊ നമുക്ക് തൽക്കാലം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. തൽക്കാലത്തേക്ക് ഓക്കെ, ബൈ.